ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിട്ട്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനി കാലം ചെയ്തിട്ട് ഒരു വർഷം തികയുവാൻ പോവുകയാണ്. ആ പരിശുദ്ധ പിതാവിൻ്റെ ആദ്യത്തെ ഓർമ്മ പെരുന്നാൾ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന ദേവലോകം അരമനച്ചാപ്പലിലും അദ്ദേഹം ദീർഘനാൾ ഭദ്രാസന ഭരണം നടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം ദേശമായ കുന്നംകുളത്ത് വെച്ച് കുന്നംകുളം ഭദ്രാസന അരമനച്ചാപ്പലിലുമായിട്ട് ഓർമ്മ പെരുന്നാൾ നടക്കുകയാണ്. ദേവലോകം അരമനയിൽ ജൂലൈ മാസം 11-12 തീയതികളിൽ ഓർമ്മ പെരുന്നാൾ വിപുലമായ പരിപാടികളോടുകൂടെ പ്ലാൻ ചെയ്ത് നടപ്പാക്കാനായിട്ട് നിശ്ചയിച്ച് അതിൻ്റെ ക്രമീകരണങ്ങൾ നടന്നു വരുന്നു. അതുപോലെ തന്നെ കുന്നംകുളം അരമനച്ചാപ്പലിലും ഉചിതമായിട്ടുള്ള വിധത്തിൽ തന്നെ ആ പിതാവിൻ്റെ ഓർമ്മ അനുഷ്ഠിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ നടന്നു വരികയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ ആഘോഷങ്ങളും പരിപാടികളും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഭംഗിയായി നടത്തപ്പെടുന്നതിന് വേണ്ടി സഭ മുഴുവനും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനിയെ ഓർക്കുമ്പോൾ സ്നേഹനിധിയായ ഒരു പിതാവായിരുന്നു അദ്ദേഹം എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യമായി എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അനേകർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും അവരുടെ സങ്കടങ്ങൾ ആ പാദത്തിങ്കൾ അഴിച്ചു വയ്ക്കുകയും അതിനെല്ലാം നിവാരണം കണ്ടുപിടിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ സ്നേഹനിധിയായ പിതാവിൻ്റെ മറ്റൊരു മുഖമായിരുന്നു സ്നേഹസ്പർശം എന്നുള്ള പേരിൽ അദ്ദേഹം നിരാലംബരായ അനേക രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചതായ പദ്ധതി. അതുപോലെ തന്നെ സഭയുടെ വിശ്വാസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കാര്യം വരുമ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ശക്തനായ ഭരണകർത്താവുമായിരുന്നു അദ്ദേഹം. വളരെ താഴ്മയോടും എളിമയോടും മറ്റുള്ളവരോടെല്ലാം ഇടപെട്ടുകൊണ്ടിരുന്ന അതേ അവസരത്തിൽ തന്നെ ഗർജിക്കുന്ന സിംഹത്തെ പോലെ സഭയുടെ വിശ്വാസവും സ്വാതന്ത്ര്യവും കാത്തുരക്ഷിക്കുന്നതായ കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം പെരുമാറിയിരുന്നു. അതിനുവേണ്ടി വളരെയധികം ചീത്തപ്പേരൊക്കെയും അല്ലെങ്കിൽ ആരോപണമൊക്കെയും അദ്ദേഹം പലരിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അതെല്ലാം സ്വയം അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലെ ഒരു തൂവൽ പോലെ ആ കുറ്റപ്പെടുത്തലുകളെ എല്ലാം കണക്കാക്കി സശക്തം പ്രാർത്ഥനാപൂർവം മുമ്പോട്ട് പോയിരുന്നു. രാത്രികളെ പകലാക്കി അദ്ദേഹം നടത്തിയിരുന്നതായ പ്രാർത്ഥനകളാണ് വാസ്തവം പറഞ്ഞാൽ ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം എന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാസം തോറും 2-3 ദിവസങ്ങൾ ഞാലിയാവുഴി ലേറായിൽ പോയി മറ്റ് സംസർഗമൊന്നും കൂടാതെ അവിടെ താമസിച്ച് പ്രാർത്ഥിച്ചിരുന്ന കാര്യമൊക്കെയും പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു. 11 വർഷത്തോളം സഭയ്ക്ക് സുധീരമായിട്ടുള്ള ആത്മീക നേതൃത്വവും ഭരണ നേതൃത്വവും നൽകിയ വലിയ ഒരു പിതാവായിരുന്നു പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് കാതോലിക്ക ബാബ തിരുമേനി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ. പെരുന്നാളുകളും മറ്റ് ചടങ്ങുകളും എല്ലാം ദൈവം സമുചിതമായ വിധത്തിൽ ക്രമീകരിച്ച് ഭംഗിയാക്കി തീർക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.